ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ നല്ലൊരു ചെടിയെ കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ടർട്ടിൽ വൈൻ? അപ്പൊ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അല്ലെ? ആ ചെടിയും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മളിനി അടുത്തത് കാണിക്കുന്നത് നമ്മുടെ എപ്പീഷ്യ. എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്നതായ ചെടിയാണ്. നല്ല രസമാണ്. നമ്മൾ കഴിഞ്ഞ ഗാർഡൻ ടൂറിനകത്ത് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണെന്ന്. അപ്പോ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു ഇത്. ആ പച്ചയ്ക്കകത്ത് നല്ലൊരു ചുമപ്പ് പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കുഞ്ഞൊരു കൊമ്പ് കൊണ്ടുവന്ന് അത് നട്ടായിരുന്നു. ഒരു ഇത്രയും ഉള്ളായിരുന്നു സത്യത്തില്, ചെറിയ ഒരു കൊമ്പ് കൊണ്ടുവന്ന് നട്ടായിരുന്നു. ഇപ്പൊ അത് ഇത്രയായിട്ടുണ്ട്. ഇപ്പൊ എന്നാ നമ്മളെ കൊണ്ട് നട്ടേന്ന് അറിയാമോ? നമ്മളെ മാർച്ച് മാസത്തിലാണ് നട്ടേ അല്ലേ? മാർച്ച് മാസം. അപ്പൊ ഒരു ആറു മാസം ആയത് ഇവിടെ നട്ടിട്ട്. അച്ഛൻ എന്റെ പെങ്ങളുടെ മകളുടെ വീട്ടിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, ജോബിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ അത് പിന്നെ നല്ല പരിചരണമൊക്കെ കൊടുത്തു, അത് ചട്ടി നിറഞ്ഞ് ഇങ്ങനെ കര കവിഞ്ഞ് അങ്ങ് കിടക്കുകയാണ്. കണ്ടല്ലേ, ചട്ടി കാണാൻ പറ്റില്ല. എനിക്ക് സ്പെഷ്യലി ഇതിന്റെ ടെക്സ്ചറാ ഇഷ്ടപ്പെട്ട. ഒരു വെൽവെറ്റ് കളറാണ്, നമ്മുടെ വെൽവെറ്റിലൊക്കെ തൊടുന്ന പോലെ ഒരു ഫീൽ ആണ് ഇതിന്റെ ഇലക്കകത്ത്. അതുകൊണ്ട് നല്ല രസം. നമ്മൾ ഗാർഡനിലോട്ട് പോകുമ്പോൾ ഇതിൽ ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു ചെടിയാണ്. അതെ, ആ ഇലയുടെ ഒരു ഭംഗിയും അല്ലേ, നല്ല രസമാണ്. അത് തൊടുമ്പം തന്നെ അതിൻ്റെ ഒരു വെൽവെറ്റ് ടൈപ്പാണ്. സത്യം, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കവിഞ്ഞ് കിടക്കും. ഇപ്പൊ ചട്ടിയിൽ നമ്മൾ നടുമ്പോ ചട്ടി കാണാത്ത രീതിയിൽ ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്ന കാണാൻ നല്ലൊരു രസമല്ലേ? ചട്ടി കാണാനേ ഇല്ലല്ലോ. നല്ല വലിയൊരു ചട്ടിയായിരുന്നു. അപ്പൊ അതിനകത്ത് കാണാൻ വയ്യാത്ത രീതിയിൽ ഇതിങ്ങനെ വളർന്ന് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുക. ഇത് മാത്രമല്ല, വേറെ ഇതിന്റെ ഒരു കളറും കൂടെ നമ്മുടെ ഉണ്ട്. അത് വയലറ്റ് ലീഫും പിങ്ക് പൂവും കൂടെ. അതിപ്പം ചെറുതാണ്, വളർന്ന് വരുന്നതേ ഉള്ളൂ. അതും കൂടെ കാണിച്ചേക്കാം. രണ്ട് ഇതായതേ ഉള്ളൂ അതിനകത്ത്, അധികം ഒന്നും ആയിട്ടില്ല. അതിനെ വളർത്തിയെടുക്കണം. രണ്ടാഴ്ച ആയതേ ഉള്ളൂ നമ്മുടെ കൈ കിട്ടിയിട്ട്. അതിനെ നല്ലതുപോലെ ഞാൻ വളർത്തിയെടുക്കും. അപ്പോൾ ഇന്ന് ഇതിന്റെ പരിചരണം എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ടർട്ടിൽ വെയിൻ ചെയ്തപ്പോഴും നമ്മൾ പിന്നെ ചെടികൾക്ക് വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അത്രയും ചകിരിച്ചോറ് നമ്മൾ ഇതിനകത്ത് ഇടണ്ട, കാരണം ഇതിന് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. കാരണം ചകിരിച്ചോറ് നമ്മൾ ഇടുമ്പോൾ ഒരുപാട് മണ്ണ് കുഴഞ്ഞിരിക്കുന്ന പരുവായി പോകും. അതുകൊണ്ട് അത്രയും ചകിരിച്ചോറ് വേണ്ട. ഒരു ആ ചട്ടിയുടെ, നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ ഒരു കാൽ ഭാഗം ചകിരിച്ചോറ് എടുത്താൽ മതി. ഒരു അരഭാഗം, ഒരു ചട്ടി മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരഭാഗം ചാണകപ്പൊടി എടുക്കുക, അതിൻ്റെ കാൽ ഭാഗം ചകിരിച്ചോറ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടർട്ടിൽ വെയിൻ ചെയ്തപ്പോഴും മണ്ണൊരുക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടികൾക്കൊക്കെ മണ്ണൊരുക്കുമ്പോൾ നമ്മൾ പോട്ടിൽ മിശ്രിതം തയ്യാറാക്കുമ്പോൾ, നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ ആ രീതി നിങ്ങൾ പിന്തുടർന്നാൽ മതി. അതെല്ലാ ചെടികൾക്കും അതേ രീതിയിൽ തന്നെ ചെയ്താൽ ചെടികളെല്ലാം നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ നമ്മുടെ ഈ എപ്പീസിയക്കകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വെയിൽ വേണ്ട, എന്നാൽ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്തായിരിക്കണം ഇത് വെക്കുന്നത്. അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെയിൻലി ഇതിന്റെ ലീഫ് കട്ട് ചെയ്ത് വെക്കുന്നേ അല്ലേ? ലീഫല്ല, അതിന്റെ ഓരോ തണ്ടുകൾ കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പൊ നമ്മളിങ്ങനെ താന്ന് കിടക്കുന്ന ഓരോന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്തോ ചട്ടിക്കകത്തോ എങ്ങനെ വെച്ചാലും ഇത് കിളിച്ചു വരും. ഇപ്പം മണ്ണിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഭംഗി നമ്മൾ ചട്ടിക്കകത്തോ ഹാങ്ങിങ് പോട്ടിനകത്തോ വെക്കുന്നതായിരിക്കും നല്ല ഭംഗി. കാണാൻ ഒരു രസമാണ് അല്ലേ? അപ്പം നമ്മളിത് വെർട്ടിക്കൽ ഗാർഡനിൻ്റെ പോട്ടിനകത്തോട്ട് നടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ രണ്ട് കൊമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്ട് ഇതേപോലെ നോട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്കിത് കിളിച്ചു വരുന്നതായിരിക്കും. ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഓരോ പോട്ടിനകത്തും വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ വേണമെങ്കിൽ വെക്കാം. അതല്ല, അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ പോകണം. മണ്ണൊരുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടർട്ടിൽ വൈൻ വീഡിയോ കണ്ടാൽ മതി. അത് നല്ല രീതിയിൽ മണ്ണൊരുക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ മണ്ണൊരുക്കിയതിന് ശേഷം നമ്മൾ ഈ കൊമ്പുകൾ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. എല്ലാ ചെടികളും നടന്നതുപോലെ തന്നെ, ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ഒരു ചെറിയ ഭാഗം ഞാൻ കൊണ്ട് നട്ടതാണ്, ഇപ്പോൾ ഇത്രയും ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ അതിനകത്തോട്ട് അങ്ങ് കുത്തി വെച്ചിരിക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കരുത്. അതിൻ്റെ പിന്നെ വേരൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് വെള്ളം മതി അതിന്. അപ്പോൾ ഒരുപാട് മഴയത്തൊന്നും വയ്ക്കാതിരിക്കുക, അതുകൊണ്ട് ഒരുപാട് വെയിലത്തും വയ്ക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതുപോലെ നമുക്ക് നമ്മുടെ എപ്പീഷ്യ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇത് ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ഇത് വളർന്ന് ഇങ്ങനെ കിടക്കുകയും അതിനൊപ്പം ഈ പൂവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം കടകളിലൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തണ്ടിന് 50 രൂപയെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും ഒരു തണ്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ചെടി ഇത്രയൊക്കെ ആക്കിയെങ്കിലും നമ്മൾ വലിയ ചിലവില്ലാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ഇത്രയൊക്കെ ആക്കിയത്. പിന്നെ കൂടുതൽ വളങ്ങളോ ഒന്നും ഞാൻ ഈ ചെടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ചെടികളൊക്കെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇവിടെ നമ്മൾ അധികം ചെടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരു 5-6 മാസത്തിനുള്ളിൽ നമുക്ക് നല്ലതുപോലെ എൻ്റെ മുറ്റത്ത് ഇപ്പം ചെടികളൊക്കെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇത് ഓരോ ദിവസവും ഓരോ ഇടത്തോട്ട് മാറ്റി മാറ്റി വയ്ക്കും. എനിക്ക് അതാണ് അമ്മയുടെ മെയിൻ സംഭവം. ഒരിക്കലും ഒരു ഒരാഴ്ചയും കൂടുതൽ ഒരു സാധനം അവിടെ ഇരിക്കത്തില്ല. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ഓരോ വീഡിയോയിൽ നോക്കിയാലും ഇതിൻ്റെ പൊസിഷൻ ഫുള്ള് വേറെ വേറെ ആയിരിക്കും കേട്ടോ. ഇന്ന് ഈ സാധനം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അത് വേറെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുന്നു എല്ലാ പ്രാവശ്യവും അല്ലേ. എപ്പോഴും ഒരിടത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു എന്തോ ഒരു അഭംഗി മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ലുക്കിനനുസരിച്ച് ഞാൻ ഓരോന്നിൻ്റെ സ്ഥലം മാറ്റിക്കൊണ്ടേ ഇരിക്കും. അത് ഇനി റൂമിനകത്താണെങ്കിലും അതേപോലെ ഇന്ന് കിടക്കുന്നത് സ്ഥലത്തായിരിക്കത്തില്ല, ചിലപ്പോൾ നാളെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേ ഞാനത് അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. പിന്നെ മമ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന എല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കൃഷി ആയിക്കോട്ടെ, പാചകം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഗാർഡനിങ് ആയിക്കോട്ടെ, നമ്മൾ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റ് വെച്ച് പല ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എപ്പിസിക്ക് കൂടുതൽ നമ്മൾ ചാണകപ്പൊടിയൊക്കെ തന്നെ ഇതിനകത്ത് കൂടുതൽ ഒരു തരത്തിലും രാസവളങ്ങൾ ഈ ചെടികൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല. ഇവൻ പറഞ്ഞ മാതിരി തന്നെ രാസവളം ചെടിക്കൊന്നും പറഞ്ഞൊരു വളം നമ്മൾ വാങ്ങിക്കാറേ ഇല്ല. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആട്ടങ്കാഷ്ടമുണ്ട്, അല്ലെങ്കിൽ ചാണകപ്പൊടി അത് ഉപയോഗിക്കാം. പിന്നെ കിച്ചൺ വേസ്റ്റ് അത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് അത് അത് വേണമെങ്കിൽ അതാണ് അത് യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഐ ബട്ടണിൽ ഇട്ടേക്കാം, അതും കാണുക. അതെ, കമ്പോസ്റ്റിൻ്റെ ഒക്കെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് പല രൂപത്തിൽ നമ്മൾ വളങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ പിന്നെ കഞ്ഞി വെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. അതിന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് കഞ്ഞിവെള്ളത്തിൽ ഇത് പുളിപ്പിച്ച് ആക്കി ഒഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഐ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, പോയി കാണുക കേട്ടോ. പിന്നെ വേറൊരു വളമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, നമ്മളെന്ന് വെച്ചാൽ കിച്ചണിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ ചില പ്രത്യേക വേസ്റ്റുകൾ, പഴത്തൊലി, മുട്ടത്തോട്, ചായച്ചണ്ടി, ഉള്ളിത്തോല്, അതൊക്കെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ടൊന്ന് നേർപ്പിച്ച് നമ്മൾ എല്ലാ ചെടികളുടെയും ചുവട്ടിൽ നിന്ന് കൊണ്ട് ഒഴിച്ചു നോക്കിക്കുകയും നിങ്ങളുടെ ചെടികളൊക്കെ പിന്നെ പെട്ടെന്ന് വളർന്ന് നല്ലൊരു ചേഞ്ച്, നല്ല ഇഷ്ടം പോലെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് ആ ചായച്ചണ്ടിയുടെ ആണെന്ന് പറഞ്ഞുകൂടെ, ആ ചായച്ചണ്ടി ഇടുമ്പോൾ നമ്മുടെ പൂവിനൊക്കെ ഒരു സ്പെഷ്യൽ നല്ല കളർഫുള്ളായിട്ട് തന്നെ നമ്മുടെ പൂക്കളൊക്കെ വരുന്നത് കാണാം. മുട്ടത്തോട് അതിനകത്ത് പിന്നെ പഴത്തിനകത്തും മുട്ടത്തോടിനകത്തും അതിന് വേണ്ട എല്ലാ കാൽസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്തെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈ ചെടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾ ചെടികൾ വളർത്താനായിട്ട് നിങ്ങൾ 5 പൈസയുടെ വളം മേടിക്കേണ്ട കാര്യമേ ഇല്ല. നിസ്സാരമായിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടില് ഇങ്ങനെ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് മമ്മി, നമ്മുടെ ഈ കാണുന്ന ഈ ചുറ്റുമുള്ള ഈ ഗാർഡൻ, ഈ കൃഷി എല്ലാം നമ്മൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് മമ്മിക്ക് ഒരു വലിയ അപ്രിസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എപ്പിഷ്യ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ചെറിയ തണ്ട് ഒടിച്ചെടുത്താൽ മതി. ഇപ്പം ഇഷ്ടംപോലെ തണ്ടുകൾ ഇതിനകത്ത് തണ്ട് ഹാങ് ചെയ്ത് കിടപ്പുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കിടക്കുക. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്താൽ മാത്രം മതി. ഇത് നമ്മളൊരു ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കുക. ആ മണ്ണിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ ചട്ടിയിലോട്ട് നമ്മളിതൊന്ന് കുത്തിവെക്കുക. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പീസ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നാൽ മതി. അത് നല്ലതുപോലെ ഇനി വളർന്നു വരും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം കൊണ്ടൊന്നും ഒഴിക്കാതിരിക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ തണ്ട് ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു, ഇത്രയും ആയിട്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവന്നത്. അതാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു തണ്ട് ആവശ്യമുള്ളൂ നിങ്ങൾക്കും കിളിപ്പിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം, വെള്ളം വെള്ളം ഇതിന് കൂടുതൽ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. തന്നെയെല്ലാം മഴയത്തൊന്നും ഇതെടുത്ത് വയ്ക്കരുത്. മഴയത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെയിലത്തും വയ്ക്കരുത്. ഇത് ഷെയ്ഡിലോട്ടൊക്കെ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങ് മാറും കേട്ടോ. ഒരുപാട് വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോകും. ശോഷിച്ചിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പിഷ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും കൊണ്ട് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന നേരം കൊണ്ട് ഒരു കുറച്ച് നേരം ഉറക്കത്തിൽ നിന്ന് അല്ലേ ഉറക്കം ഒന്ന് ഒരു മണിക്കൂർ ഉറങ്ങുന്നത് അരമണിക്കൂറാക്കിക്കൊണ്ട് നമുക്ക് അല്പം കൃഷിയും അല്പം ഗാർഡനും ഒക്കെ ചെയ്താൽ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു മാനസിക ഉല്ലാസം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നമ്മൾ ഹാങ്ങിങ് പോട്ടിനകത്തും ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് ഇഷ്ടംപോലെ പൂക്കളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാങ് ചെയ്തിടാം, വെർട്ടിക്കൽ ഗാർഡനകത്ത് വയ്ക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മണ്ണിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഈ പോട്ടിനകത്തൊക്കെ വളർത്തുന്നതാണ് ഇത് കൂടുതൽ ഭംഗി. ഇത് നമ്മുടെ വെർട്ടിക്കലിൽ നമ്മൾ വെച്ചിരുന്നതായിരുന്നു. ചെറിയ പോട്ട അതിനകത്തും കണ്ടില്ല, ഇങ്ങനെ വിരിഞ്ഞ് ഫുൾ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നു. നല്ല രസം ഇത് കാണാൻ. നമ്മുടെ മലയാളത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം, മാറ്റിയെടുക്കുന്നുണ്ട്. ചില വേർഡ്സ് ഒക്കെ എനിക്ക് വരത്തില്ല കേട്ടോ. നാക്ക് പഠിക്കാത്തോണ്ടൊന്നുമല്ല, നമ്മള് കേരളത്തില് പഠിക്കാത്തോണ്ട് തന്നെ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ മഴയൊന്നും ഇതുവരെ ഇച്ചിരി പാടാണ്. ഇതാണ് അപ്പൊ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനകത്ത് ഇത് നടാൻ നല്ല ഇത് ഒരു ചെറിയ കുമ്പ് നമ്മൾ വെച്ചാണ് അത് പെട്ടെന്ന് ഇതിനകത്ത് വളർന്നു വന്നതാണ്. വെർട്ടിക്കൽ ഗാർഡൻ ഇന്നാളാണ് നമ്മൾ കയറ്റം മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ആക്കിയത് തന്നെ. അപ്പൊ പെട്ടെന്ന് ഇതിനകത്ത് അങ്ങ് പിടിച്ചു വന്നു. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പല കളർ വേരിയൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം രണ്ടെണ്ണേ ഉള്ളു, ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം ഒരു വയലറ്റ് ലീഫാണ് ഇതിൻ്റെ തന്നെ. വയലറ്റ് ലീഫും പിങ്ക് കളർ ഫുള്ളാണ്. പക്ഷെ അത് ജസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ, അപ്പോൾ അത് വലുതായിട്ട് കിളിച്ചിട്ടില്ല. രണ്ട് ഒന്ന് രണ്ടാഴ്ചതേ ആയതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. വയലറ്റ് ഇലയുള്ളത് ദാണ്ട ഇത്ര ആയിട്ടുള്ളൂ, നമ്മൾ കൊണ്ട് വെച്ചതേ ഉള്ളൂ. ഒരു തണ്ടായിരുന്നു, അത് നമ്മൾ രണ്ട് തണ്ടാക്കി മാറ്റി ഇപ്പോൾ ഇത്രയും കൂടെ ആയിട്ടുണ്ട്. നീതിയുടെ മറ്റേതുപോലെ വളർന്നു വരണം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫ്ലെയിം വയലറ്റ് അല്ലെങ്കിൽ ലെപ്പിഷ്യ പരിചരണ രീതികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും ബൈ ബൈ. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ഹലോ.